ഭാഗത്തിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഞങ്ങള് തൃശ്ശൂർ രാഗം തിയേറ്ററിൽ നമ്മുടെ രജനീകാന്തിന്റെ ബർത്ത്ഡേ പ്രമാണിച്ച് സിനിമ കണ്ട് ഇറങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ആ രാഗം തിയേറ്ററിന്റെ മുൻവശത്ത് 14th റിലീസാവുന്ന ഒടിയൻ മോഹൻലാലേട്ടന്റെ ഒടിയൻ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള കട്ട് ഔട്ട് റേസിംഗ് കണ്ടു. പക്ഷെ ഞങ്ങള് ഓട്ടോയിലായ കാരണം തിരിച്ച് വീട്ടിൽ വന്ന് വണ്ടി എടുത്ത് വീണ്ടും തിയേറ്ററിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പറ്റുമെങ്കിൽ കട്ട് ഔട്ട് റൈസ് ചെയ്യുന്നത് ഒന്ന് ഷൂട്ട് ചെയ്യാന്ന് വെച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ കമന്റ്സ് രേഖപ്പെടുത്തുക. ഇപ്പൊ കാലുഭാഗം ആയിട്ടുള്ളൂ കട്ട് ഔട്ടറിന്റെ മുകളിലേക്ക്. നമ്മള് ഫുള്ളായിട്ട് പന്തൽ പോലെ കെട്ടിയിട്ട് അതുമല്ലാണ് കട്ട് ഔട്ടർ ആഡ് ചെയ്തോണ്ടിരിക്കുന്നത്. നമുക്ക് രാഗം തിയേറ്ററിന്റെ മുൻവശത്തുള്ള കട്ട് ഔട്ടറാണ്. ഇപ്പൊ നമ്മള് റൗണ്ട് ചെയ്ത് വരുമ്പോ ഈ കട്ട് ഔട്ടർ അതിൽ നിന്നും കാണാൻ സാധിക്കും. അത്രയും വലുപ്പത്തിലാണ് ഇവർ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. കാലിന്റെ രണ്ട് പീസ് കയറ്റി വെച്ചിട്ടുണ്ട്. മൂന്നാമത്തെ പീസ് കയറ്റാനുള്ള തയ്യാറെടുപ്പിലാണ്. മൂന്നാമത്തെ പീസ് കയറ്റാൻ തുടങ്ങണം കേട്ടോ. മൂന്നാമത്തെ പീസ് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. മൂന്നാമത്തെ പീസാണ് കയറ്റിക്കൊള്ളത്. മുകളിലേക്ക് അത് വലിച്ചു കയറ്റാണ്. അത് മുണ്ടിൻ്റെ പീസാണ്. കാലിൻ്റെ പാദം കഴിഞ്ഞ് കഴിഞ്ഞൊരു മുണ്ടിൻ്റെ പീസ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു മുണ്ടിൻ്റെ പീസ് അതൊക്കെ കേട്ടതിൻ്റെ ഉള്ള ബലം ശക്തി ഇവരാണ്. ഇവരാണ് താഴത്തു നിന്ന് വലിച്ച് ബോർഡ് മുകളിലേക്ക് മൊത്തം വലിച്ചു കയറ്റുന്നത്. ഈ പിള്ളേരാണ് ഇവിടെ കുറച്ച് പേരും കൂടി ഇല്ലായിരുന്നു. ഇവിടെ ഏകദേശം മുകളിൽ കയറിയപ്പോൾ അവർ പുറത്തേക്ക് നോക്കാൻ വേണ്ടി പോയേക്കാം. ഇവരാണ് ഇവിടെ നിന്ന് വലിച്ച് മുകളിലേക്ക് കയറ്റുന്ന ആൾക്കാർ. അത് തിയേറ്ററിൻ്റെ ഉള്ളിലെ പോസ്റ്ററാണ് മതിലുള്ളത്. 14th റിലീസ്. ഈ ടിക്കറ്റിൽ ലാലേട്ടൻ ഫാൻസിൻ്റെ പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇതിൻ്റെ ഷോ 4:30 വെളുപ്പിന്, December 14th 4:30 ഇതിൻ്റെ ഷോ ഉള്ളത്. അപ്പോൾ അതിനടക്കം എല്ലാം തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഇരിക്കുന്ന പീസുകളൊക്കെ മുകളിലേക്ക് കയറ്റാനുള്ളതാണ്. ഓരോ പീസുകളായിട്ട് കൊണ്ടുപോയി ചെയ്യാം. ബാക്കിയുള്ളതൊക്കെയാണ് അവിടെ ഇരിക്കുന്നത്. ഈ ഇരിക്കുന്ന പീസുകളൊക്കെ ഇനി മുകളിലേക്ക് കയറാനുള്ള പീസുകളാണ്. അതിൻ്റെ ഓരോ പീസുകൾ ഇങ്ങനെ ചാരി വെച്ചിരിക്കുക വർക്ക് കഴിഞ്ഞിട്ട്. ഒരാള് ക്ഷീണിച്ച അവശതയായിട്ട് വന്നിട്ടുണ്ട്. ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ കാറിൽ തന്നെ വെയിറ്റ് ചെയ്യായിരുന്നു. ഇപ്പൊ സമയം കറക്റ്റ് 12 ആവാറായിട്ടുണ്ട്. അവിടെ ഇപ്പൊ ഏകദേശം കാലിന്റെ ഒരു ഭാഗം കഴിയണുള്ളൂ. അപ്പോ ഇനി നമ്മൾ അവിടെ നിൽക്കണെന്ന് വെച്ചാൽ ഏകദേശം 3:30-4 മണിയോളം വെയിറ്റ് ചെയ്യണം.
അതെന്തായാലും നടക്കില്ല ഇന്നത്തെ ദിവസം. അതുകൊണ്ട് നാളെ രാവിലെ ഇത് കേരളത്തിലെ ഏറ്റവും വലുതായിരിക്കുന്ന കുറിച്ച് അറിയാൻ പറ്റിയത്. അവര് എല്ലാവരും ഭയങ്കര ബിസി ആയതുകൊണ്ട് അവർ ഇന്റർവ്യൂ ചെയ്യാൻ പറ്റിയില്ല. ഏകദേശം അറിഞ്ഞ കാര്യങ്ങളാണ്. നല്ല കേരളത്തിലെ ഏറ്റവും വലുതായിരിക്കും എന്നുള്ളൊരു പ്രത്യാശയോടുകൂടിയാണ് അവരെ വർക്കുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്കും എല്ലാം നല്ലതായിട്ട് ഫസ്റ്റ് കേരളത്തിലെ ഏറ്റവും വലുതായി കട്ടൗട്ട് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പോ ഇത് ഞങ്ങളെ സംബന്ധിച്ച് വളരെ ഒരു പുതുമയായിരുന്ന അനുഭവമായിരുന്നു. കാരണം ഞാൻ ഇതുവരെ തൃശ്ശൂർ ഇങ്ങനെ ഒരു കട്ടൗട്ട് റേസിംഗ് കണ്ടിട്ടില്ല. ഫ്ലെക്സ് ഒക്കെ വെച്ച് കണ്ടിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ ശരിക്ക് വരച്ചൊരു ടൈപ്പ് കണ്ടിട്ടില്ല. ഈ ഒരു 10-15 വർഷത്തിന്റെ ഉള്ളിൽ ഞാൻ കണ്ടിട്ടില്ല. അപ്പോ നാളെ രാവിലത്തെ എക്സൈറ്റ്മെന്റ് ആണ്. അതായത് രാവിലെ ഗുഡ് മോർണിംഗ് തൃശ്ശൂരിന് പറയാൻ പോണത് ലാലേട്ടന്റെ ഓഡിയന്റെ പോസ്റ്റർ ആയിരിക്കും. കാരണം റൗണ്ടിലേക്ക് എൻട്രി ചെയ്യുമ്പോ, ഹൈ റോഡിൽ നിന്ന് എൻട്രി ചെയ്യുമ്പോ തന്നെ ലാലേട്ടന്റെ മുഖം കാണാൻ സാധിക്കും. അപ്പൊ എല്ലാവർക്കും സത്യം പറഞ്ഞ നാളെ ഒരു ബിഗ് സർപ്രൈസ് ആണ് തൃശ്ശൂരുകാർക്ക്. അപ്പൊ അത് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരിക്കും. ഞങ്ങൾക്ക് അവിടെ 3:30 വരെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് ഞങ്ങൾ വീട്ടിൽ തിരിച്ചു പോവാണ്. നാളെ എന്തായാലും ഇത് ഷൂട്ട് ചെയ്ത് ഞങ്ങള് ഈ വീഡിയോയോട് കൂടി ചേർത്ത് നിങ്ങൾക്കായി നൽകുന്നതാണ് ഒടിയന്റെ റിലീസിന് മുന്നേ. അപ്പോ എല്ലാവരും ഒടിയൻ തിയേറ്ററിൽ ചെന്ന് കാണുക. ലാലേട്ടൻ ഫാൻസ് അടിച്ചു പൊളിക്കുക സിനിമ. അപ്പൊ എല്ലാവർക്കും ബെസ്റ്റ് ഓഫ് ലക്ക്. പ്രത്യേകിച്ച് ഈ വർക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഗഡികൾക്കൊക്കെ ഒരു വലിയ തംസ് അപ്പ്. ഫ്രണ്ട് ഭാഗം അതിന്റെ സൈഡിലാണ് മോഹൻലാൽ ലാലേട്ടന്റെ കട്ടൗട്ട്. ഇത്രയും വലുപ്പത്തിലാണ് നിൽക്കുന്നത്. രാഗം ഏകദേശം 4 നിലയാണ്, അതിനേക്കാളും മുകളിലാണ് നിൽക്കുന്നത്. ഒന്നും അമർത്തിയില്ല, കയറി ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനെ അതുപോലെ തന്നെ കമന്റ് ചെയ്യുക. ബൈ.